പുറനാട്ടുകര വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഇടവക ദേവാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് പുറനാട്ടുകര മരതകത്തുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ കുരിശുപള്ളി. കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇന്നും നാളെയും ശനിയും ഞായറുമായി. ഒക്ടോബർ 1-ാം തീയതി തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ആഗോളസഭ ആഘോഷിക്കുന്ന ദിനം തന്നെ നമുക്കും ഈ ഒരു തിരുനാൾ ആഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ചതിന്റെ ആനന്ദത്തിലാണ് പുറനാട്ടുകരയിലുള്ള എല്ലാ ഇടവക വിശ്വാസികളും. കൊച്ചുത്രേസ്യായോട് വലിയ സ്നേഹമുള്ള ഒരു ഇടവകക്കാരാണ് ഇവിടെയുള്ളവരെല്ലാം തന്നെ. ഇടവകയുടെ പ്രധാന തിരുനാൾ എന്ന് പറയുന്നത് ജനുവരി 10-ഉം 11-ഉം തീയതികളിൽ നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാണ്. അത് കഴിഞ്ഞാൽ വിശുദ്ധ അന്തോണീസിന്റെയും പിന്നീട് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും തിരുനാളാണ് ഏറ്റവും ആഘോഷപൂർവ്വം ഇടവക ജനം കൊണ്ടാടുന്നത്. തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട്, ഔപചാരികമായ തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് രൂപക്കൂട് എഴുന്നള്ളിച്ചു വെക്കലും തിരിപ്രദക്ഷിണവും തുടർന്ന് ലതീഞ്ഞും നൊവേനയും നേർച്ചപ്പായസ വിതരണവും എല്ലാം നടക്കുകയുണ്ടായി. നിരവധി വിശ്വാസികളാണ് ഇടവകയിൽ നിന്നും ഇടവകയുടെ സമീപത്തു നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. ഇടവക വികാരി ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഫാദർ ആൻഡ്രൂസ് കുറ്റിക്കാട്ടാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിനുശേഷം വൈകിട്ട് 8 മണിയോടുകൂടി ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ പൊതുവായിട്ടുള്ള പ്രദർശനവും അവിടെ ഒരുക്കിയിരുന്നു. കേരള ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അത് ഒരുക്കിയത്. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന ലേലവും പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും കാർഷികോൽപ്പന്നങ്ങളുടെ ലേലവും, വൈകിട്ട് 4 മണിക്ക് ആണ് തിരുനാൾ ആഘോഷമായ തിരുനാൾ കുർബാന. തിരുനാൾ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനാകുന്നത് പുറനാട്ടുകര ഇടവകയിലെ തന്നെ വൈദികനായിട്ടുള്ള ഇടവകയുടെ മകനായിട്ടുള്ള ഫാദർ ലിജോയ് ചിരിയങ്കണ്ടത്ത് കപ്പൂച്ചിൻ ആണ്. അദ്ദേഹത്തിന്റെ കുർബാനയിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യത്തോടെ ഒത്തിരി പേര് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വൈകിട്ട് 7 മണിക്ക് കേരള പ്രദേശ് ക്ലബിന്റെ നേതൃത്വത്തിൽ അടാട്ട് കുട്ടനും സംഘവും നടത്തുന്ന നടക്കൽ മേളവും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആഘോഷ പരിപാടികളോടെയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ഇത്തവണ പുറനാട്ടുകര ഇടവകയിൽ ആഘോഷിക്കുന്നത്.